ഇന്നത്തെ റെസിപ്പി ഒരു തട്ടുകട സ്റ്റൈൽ കാടമുട്ട ഫ്രൈ ആണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 15 കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി, കൂടുതലാവണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി ഉള്ളി ഒന്ന് ചെറുതായി ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മസാലപ്പൊടികൾ കൂടണ്ട, കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ കരിയാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അതാണ് ഓഫ് ചെയ്ത് ചെയ്യാൻ പറയണത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാടമുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് മാറ്റുമ്പോൾ ഉള്ളിയും കറിവേപ്പിലൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ മുട്ടയിൽ പിടിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി കഴിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാവും, അതിന് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് മാത്രം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എല്ലാം കൂടി ഒരു സവാളയിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.